ആരുടെ അവിടവും കിട്ടണം. ഒരു വാരം മറ്റെടുത്ത ചവിട്ടാ അസഫ്യം പറയരുത് മോനെ. ആരുടെ അമ്മ കെട്ടിക്കാൻ പോടാ പന്നി, അങ്ങനെ ചോദിക്കണം. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്തടാപ്പ കഴിഞ്ഞോണ ചവിട്ടി മെതിച്ചോന്ന് എനക്ക് തികഞ്ഞില്ലടാ മോനെ. മെതിക്കാനല്ലടാ കൊയ്യ വന്നേണ്. കൊറേ നാളായില്ലേ സാറന്മാരൊക്കെ ഇവിടെ വിലസാൻ തുടങ്ങിയിട്ടെ. അയ്യോ ഇനി ഉമ്മക്കൊരു ചാൻസ് കൊടപ്പാ. അയ്യോ പിന്നെ ആ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ കൊയ്യാൻ കൊണ്ടുവന്നതായിരിക്കും. അപ്പൊ കൊയ്ത്തു പാട്ട് വേണ്ടേ? കൊയ്ത്തുകാരെ, വയലും വീട് പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെ ഒരു സമ്മാനം തരാൻ ഇറങ്ങിയതാണ്. അന്നവന്റെ നെഞ്ചത്ത് കയറുന്ന ഗ്രൂപ്പ് ഡാൻസ് കളിച്ചില്ലേ, അതിന്റെ ചെറിയൊരു പ്രൈസേ അങ്ങനെ ട്രോഫി ഉണ്ടാക്കി തരാൻ വന്നേക്കാണല്ലേ. എവിടെ നിന്നാണ് മച്ചു വരവ്? ചാവക്കാടന്നാണ്. എന്തേ കുറച്ച് കൂടി ഇറക്കുമതിയാണ്. കൊച്ചിയിലിപ്പ ഇറക്കുമതി എടുക്കണില്ല, കയറ്റുമതിയേ ഉള്ളു. വന്ന സ്ഥിതിക്ക് നീ ഇതാ കുന്നംകുളം ചന്തയിലേക്കൊന്നും അങ്ങനെ ഇറക്കിയേക്കണം. നാളായി ഒരു ബോംബെക്കാരന്റെ ബലത്തിലായിരുന്നല്ലോ നിന്റെ ഒക്കെ കളി. എവിടാ പന്നി ആ ബോംബെ വാല? തീർത്തേക്കട പന്നിയുടെ മോനെ. വാള കേടവ ഇല്ലടാ ഒന്നും ചെയ്യുന്നില്ല അപ്പന്നികളെ. എവിടാ നിന്റെയൊക്കെ ബോംബെ? വിളിക്ക അക്കാവടി മോനെ, വിളിക്കണം വിളിക്കാൻ. ബോംബെ 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 ചവിട്ടി കൂട്ടണവര്. ഷൂട്ടിങ് ഷൂട്ടിങ്.
ഞാൻ ചത്തുപോയാലും നീ ആയിരിക്കണം ഇവരുടെ അടുത്ത ആശാൻ. കേട്ടോടാ ബോംബെ കുട്ട, ഞാൻ ബോംബെക്കാരനല്ല. നീ ബോംബെക്കാരനല്ല, പിന്നെ വിടുത്തുകാരനാണ്. ഞാൻ ബോംബെക്കാരനല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ ഗുണ്ടയല്ല, ബോംബെക്കാരനല്ല. ഞാനൊരു സ്കൂൾ മാഷ, മോഹൻ. അഭിനയഭ്രാന്ത് കയറി, സിനിമാ ഭ്രാന്തി കയറി ജീവിതം നശിപ്പിച്ച് വിട്ടു. എന്തൊക്കെയായി നടക്കുന്നത്? സാവിത്രി കുഞ്ഞ് എന്തിനാ മഠത്തിലേക്ക് പോയത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താ ഒന്നും മിണ്ടാത്ത? എത്ര ദിവസമായി മോനോട്ട് ഒന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചാലിട്ട് കിട്ടുന്നില്ല. നിങ്ങളുടെ ഫോൺ എവിടെ പോയി? എന്താ നിങ്ങൾക്ക് പറ്റിയത്? നട റോട്ടി കിടന്ന് തല്ലുണ്ടാക്കുക, പോലീസ് പിടിക്കുക. മാഷിനെ പരുവത്തി കണ്ടപ്പോ ഉണ്ണിക്കുട്ടൻ വല്ലാതെ പേടിച്ചു പോയി. ആരാ അവരൊക്കെ? എന്തായിരുന്നു പ്രശ്നം? അവരെപ്പോഴാ പോയത്? വന്നപാടെ ബാഗ് എടുത്തോണ്ട് പോയി. ചോദിച്ചിട്ടൊന്നും പറയാതാ കുഞ്ഞു പോയത്. ഒരു പാവം പിടിച്ചവന്റെ ജീവിതം കോഞ്ഞാട്ടാക്കിട്ട് നീയൊക്കെ കൊതം കുത്തി ഉറങ്ങാക്കിയപ്പോഴത്തിലേക്ക് വേണ്ട നല്ല ആമ്പിള്ളേരുടെ പഠിച്ചു അവനേക്ക് ഞങ്ങളുടെ മാഷ് നിന്റെയൊക്കെ ചീഞ്ഞവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പിടിച്ചു. ഫുട്പാത്തിലിരുന്ന് കിലോക്ക് പത്ത് എന്ന് പറഞ്ഞ ശക്തി കച്ചവടം നടത്തും.
അപ്പൊ ഞങ്ങ ഒരു വരവ് വരും. എന്തിനാടാ ഷെഡ് വാങ്ങാനാണോ? ഞങ്ങളുടെ മാഷിന്റെ പടത്തിന്റെ പോസ്റ്റർ നിന്റെ നെഞ്ചത്തൊട്ടിക്കാൻ. ആ മാഷ് നിന്നോടൊക്കെ എന്ത് ദ്രോഹാണാ ചെയ്തത്? സിനിമയുടെ നോക്കിയാണോ? അങ്ങനെ ഇത് തെറ്റ്. ചാൻസ് കിട്ടിയാൽ ഏതവനാണ് ആ സിനിമയിൽ അഭിനയിക്കാത്തത്?